മന്ത്രി തോമസ് ചാണ്ടിയുടെ ലേക്ക് പാലസ് റിസോർട്ടിലേക്ക് 4-5 വർഷങ്ങൾക്ക് മുമ്പ് വഴിയേ ഇല്ലായിരുന്നു. കായൽ വഴിയാണ് ഈ റിസോർട്ടിലേക്ക് ആളുകൾ എത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പാടം നികത്തി വഴി വെട്ടിയിരിക്കുന്നു. അന്ന് ജില്ലാ കളക്ടറായിരുന്ന എൻ പത്മകുമാറാണ് ഈ പുതിയ റോഡിന് അനുമതി കൊടുത്തതും ഒത്താശ ചെയ്തു കൊടുത്തതും. നിലം നികത്തുന്നതിനെതിരെ RDO അടക്കമുള്ളവർ നൽകിയ റിപ്പോർട്ട് ഈ കളക്ടർ പൂഴ്ത്തിവെക്കുകയും പരാതി കോടതിയിലെത്തിയപ്പോൾ തോമസ് ചാണ്ടിക്കായി മറ്റൊരു പുതിയ റിപ്പോർട്ട് തന്നെ ഉണ്ടാക്കുകയും ചെയ്തു. അതിലേക്ക് ഏഴു വർഷം മുമ്പാണ് കൃഷി ചെയ്യുന്ന പാടശേഖരം നികത്തി MB ഫണ്ട് ഉപയോഗിച്ച് മന്ത്രി തോമസ് ചാണ്ടി ലേക്ക് പാലസിന് മുന്നിലൂടെയുള്ള വലിയകുളം സീറോ ജെട്ടി റോഡ് നിർമ്മിക്കാൻ തുടങ്ങുന്നത്. റോഡിന്റെ പ്രാഥമിക നിർമ്മാണം പൂർത്തിയായതോടെയാണ് ലേക്ക് പാലസ് റിസോർട്ടിന്റെ പ്രധാന ഗേറ്റിനു മുന്നിലും വെള്ളമൊഴുകിപ്പോകുന്ന ചാലിനോട് ചേർന്നും തോമസ് ചാണ്ടി 5 കൊല്ലം മുമ്പ് അനധികൃത നിലനികത്ത് തുടങ്ങുന്നത്. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും നാട്ടുകാർ നികത്ത് തടഞ്ഞു. അന്ന് വന്ന് അത് പറ്റിച്ച് അത് കാണിച്ചുകൊണ്ട് അതിൻ്റെ കണ്ണിയുണ്ടെന്നും പറഞ്ഞാണ് കാണിച്ച് കളക്ടറേറ്റിൽ പോയി അവർ ക്ലിയർ ചെയ്ത് പോകുന്നത്. എങ്ങനെ വന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. രാരിച്ചൻ പറഞ്ഞതുപോലെ കളക്ടറേറ്റിൽ നിന്ന് എല്ലാം ശരിയായി വന്നു. എങ്ങനെയാണ് ഈ അനധികൃത നികത്ത് ശരിയാക്കിയത് നമുക്ക് നോക്കാം. 2012 ഒക്ടോബറിൽ വില്ലേജ് ഓഫീസർ 3 ഇടങ്ങളിലായി അനധികൃത നിലനികത്തലാണെന്ന് കാണിച്ച് റിപ്പോർട്ടും പ്രവർത്തികൾക്ക് സ്റ്റോപ്പ് മെമ്മോയും നൽകി. RDO നടത്തിയ അന്വേഷണത്തിലും കടുത്ത നിയമലംഘനം കണ്ടെത്തുകയായിരുന്നു. RDO തന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയ നികത്തിയ ഭൂമി ഇതാ ഇതാണ്. ഇതാണ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ സ്കെച്ച്. ഈ എൽ ആകൃതിയിൽ കാണുന്നതിൽ വലിയ ഭാഗമാണ് ഇന്ന് കാണുന്ന പ്രധാന ഗേറ്റ്. നീളത്തിൽ കിടക്കുന്നതാണ് ഇപ്പോഴത്തെ പാർക്കിംഗ് സ്ഥലം. മാസങ്ങളോളം ആ റിപ്പോർട്ട് അനങ്ങിയില്ല, നടപടിയും ഉണ്ടായില്ല. പരാതിക്കാരനും ഇന്നത്തെ ആലപ്പുഴ നഗരസഭയിലെ തിരുമല വാർഡ് കൗൺസിലറുമായ ജയപ്രസാദ് തോമസ് ചാണ്ടിയുടെ റിസോർട്ടിനെതിരെ നടപടി ഇല്ലാതായപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. RDO തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗം കേട്ട ശേഷം തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചു. പക്ഷേ ചെയ്തത് മറ്റൊന്നായിരുന്നു. നേരത്തെ നിയമലംഘനവും അനധികൃത നികത്തും കണ്ടെത്തിയ RDOയുടെ റിപ്പോർട്ട് പരിഗണിക്കാതെ അപ്പോഴേക്കും പുതുതായി എത്തിയ ആസാദ് RDOയെ കൊണ്ട് 2014 സെപ്റ്റംബർ മാസം മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കി. പുതിയ റിപ്പോർട്ട് തയ്യാറാക്കാൻ ജില്ലാ കളക്ടറോട് ഹൈക്കോടതി ഒരിടത്തും പറഞ്ഞിരുന്നില്ല. പക്ഷേ എന്നിട്ടും തോമസ് ചാണ്ടിക്ക് വേണ്ടി അദ്ദേഹം അത് ചെയ്തു. പ്രധാന നികത്തൊന്നും നികത്തല്ലെന്നും പണി തുടരാമെന്നും പറഞ്ഞ് ജില്ലാ കളക്ടർ എല്ലാം നിയമാനുസൃതമാക്കി കൊടുത്തു. എൻ പത്മകുമാർ എന്ന ആലപ്പുഴയിലെ മുൻ ജില്ലാ കളക്ടറുടെ ഒരു കണ്ടെത്തലിത. പാർക്കിങ്ങിന് വേണ്ടി നികത്തിയത് കർഷകർക്ക് വളം കൊണ്ടുപോകുന്നതിനും കർഷകരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുമാണെന്ന്. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി നിലം നികത്തുക, അത് കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് തിരുത്തുക, കോടതി ഉത്തരവിനെ പോലും നോക്കുകുത്തിയാക്കി പത്മകുമാർ എന്ന ജില്ലാ കളക്ടറെ വെച്ച് ഇതെല്ലാം നിയമാനുസൃതമാക്കുക. പണവും രാഷ്ട്രീയ സ്വാധീനവുമുള്ള തോമസ് ചാണ്ടി എന്ന മന്ത്രിക്ക് കേരളത്തിൽ എന്തുമാകാം, ആരും അനങ്ങില്ല. ആലപ്പുഴയിൽ നിന്ന് ക്യാമറമാൻ സനീഷ് സദാശിവനൊപ്പം TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.